ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ഒരു കൂട്ടക്ഷരമാണ് പരിചയപ്പെടാൻ പോകുന്നത് ഇതുവരെ നമ്മൾ ഒരുപാട് കൂട്ടക്ഷരങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ ഓരോ കൂട്ടക്ഷരങ്ങളും ഓരോ അക്ഷരങ്ങൾ തമ്മിൽ ചേർന്നാണ് അത് രൂപപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ എന്നുള്ള കൂട്ടക്ഷരം എങ്ങനെയാണ് അത് രൂപപ്പെട്ടത് പ അധികം പ അല്ലേ ഈ രണ്ട് രണ്ടക്ഷരങ്ങൾ തമ്മിൽ ചേർന്ന് പ എന്നുള്ള അക്ഷരമായിട്ട് മാറി അപ്പോൾ അതുപോലെ നമുക്കിന്നൊരു പുതിയൊരു അക്ഷരമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന അക്ഷരമാണ് ക്ഷ എന്താണ് ഊ ഇത് പ്രണൻസ് ചെയ്യുന്നത് പോലെ തന്നെ ക അധികം ഷ ഈ രണ്ടക്ഷരങ്ങൾ തമ്മിൽ ചേർന്നാണ് ക്ഷ എന്നുള്ള അക്ഷരമായിട്ട് മാറിയത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഏത് അക്ഷരമാണ് ക്ഷ അല്ലേ അപ്പോൾ ക അധികം ഈ രണ്ട് അക്ഷരങ്ങളുടെയും ഉച്ചാരണം ഒന്നിച്ച് ചേർത്ത് വേണം ഈ അക്ഷരം പ്രണൗൺസ് ചെയ്യാൻ ഉക്ഷ അപ്പോൾ എങ്ങനെയാണ് ഈ അക്ഷരം നമുക്ക് ഈ അക്ഷരം വരുന്ന ചില പദങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം അപ്പോൾ അതിലെങ്ങനെ നമുക്കത് ഉച്ചരിക്കാം എന്നുള്ളത് കുറച്ചും കൂടി നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഉക്ഷ എന്നുള്ള അക്ഷരം വരുന്ന പദങ്ങൾ നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇപ്പം തന്നെ ഞാൻ ഒരെണ്ണം പറഞ്ഞു എന്താണ് അക്ഷരം നിങ്ങൾ ശ്രദ്ധിച്ചോ ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ അതിൽ അത് ഉച്ചരിക്കുമ്പോൾ ആ അക്ഷ എന്നുള്ള ആ കറക്റ്റ് ഉച്ചാരണം അതിൽ വരുന്നുണ്ട് ഒന്നും കൂടി നിങ്ങൾ പറഞ്ഞു നോക്കണേ അക്ഷരം കണ്ടോ അപ്പോൾ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഈ പഠിക്കുന്നത് ഓരോന്നും അക്ഷരങ്ങളാണ് ഓക്കെ അപ്പോൾ അക്ഷരങ്ങളെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും സ്വരാക്ഷരങ്ങൾ പിന്നെ വ്യഞ്ജനാക്ഷരങ്ങള് പിന്നെ ചില്ലക്ഷരങ്ങള് കൂട്ടക്ഷരങ്ങൾ അങ്ങനെ ഏകദേശം നമ്മുടെ മലയാളത്തിൽ നൂറ്റി അൻപതിൽ പരം അക്ഷരങ്ങളാണ് നമുക്ക് ഉള്ളത് ഓക്കെ അപ്പോൾ അത്രയും മതി അതിനെക്കുറിച്ച് ഓക്കെ ഇനി നമുക്ക് ഉക്ഷ എന്ന അക്ഷരത്തിൽ വരുന്ന അടുത്ത പദം ശ്രദ്ധിക്കാം ഈ ചിത്രത്തിൽ കാണുന്ന എന്താണ് കിളിയാണ് അല്ലേ ഒരു കിളിയാണ് ഓക്കെ അപ്പോൾ കിളി എന്ന പദത്തിന് നമ്മൾ മുമ്പ് ഒരു പദം പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പറവ എല്ലാവരും ഓർക്കുന്നുണ്ടോ എന്തായിരുന്നു പറവ അല്ലേ അപ്പോൾ കിളി പറവ ഇനി നമുക്ക് ഇതേ അർത്ഥം വരുന്ന മറ്റൊരു പദം നമുക്ക് പരിചയപ്പെടാം പക്ഷി എന്താണ് പക്ഷി ഓക്കെ അപ്പോൾ പക്ഷി എന്ന് പറഞ്ഞാലും പറവ എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം കിളി എന്ന് തന്നെയാണ് ഓക്കെ ഈ ചിത്രത്തിൽ കാണുന്ന എന്താണ് മരമാണ് അല്ലേ മരം എന്ന പദത്തിന് നമുക്ക് മറ്റൊരു പദം പറയാം എന്താണ് വൃക്ഷം എന്താണ് വൃക്ഷം ഓക്കെ അപ്പോൾ വൃക്ഷം എന്ന് പറഞ്ഞാൽ അത് മരം എന്ന പദത്തിൻ്റെ മറ്റൊരു പദമാണ് കേട്ടോ വൃക്ഷം എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം മരം എന്ന് തന്നെയാണ് ഓക്കെ അപ്പോൾ എന്താണ് വൃക്ഷം ഇവിടെ നോക്കിയേ ഈ ചിത്രത്തിൽ കാണുന്നെന്താ ഒരു കണ്ണിൻ്റെ ചിത്രമാണല്ലേ അതെ അപ്പോൾ കണ്ണ് എന്നുള്ളതിന് നമുക്ക് മറ്റൊരു പദം നമുക്ക് പറയാം അക്ഷി അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അർത്ഥം എന്ന് പറയുന്നത് കണ്ണാണ് അപ്പോൾ എന്താണ് ആ പദം അക്ഷി എങ്ങനെയാണ് വായിക്കുക അക്ഷി ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എന്നുള്ള അക്ഷരത്തിൽ നമ്മൾ ചില പദങ്ങൾ പരിചയപ്പെട്ടതല്ലേ അപ്പം ഏതൊക്കെയായിരുന്നു അക്ഷരം പക്ഷി വൃക്ഷം അക്ഷി കണ്ടില്ലേ ഓക്കെ ഇനി ഒട്ടനവധി പദങ്ങളുണ്ട് കേട്ടോ ഓക്കെ ദെൻ ഇനി നമുക്ക് എങ്ങനെയാണ് ടു ലൈൻ ബുക്കിൽ നമുക്ക് എഴുതേണ്ടതെന്ന് നോക്കാം ആദ്യം ക എന്ന അക്ഷരം എഴുതി കൈയെടുക്കാതെ അതിനോട് ചേർത്ത് ഷ എന്നുള്ള അക്ഷരം കൊടുക്കുന്നു കണ്ടില്ലേ ഇപ്പൊ എങ്ങനെയാ വായിക്കാം ക്ഷ ഓക്കെ ഒന്നും കൂടി നോക്കാം ക്ഷ ഓക്കെ അപ്പോൾ ക്ഷ എന്നുള്ള അക്ഷരവും അതിൽ വരുന്ന പദവും എഴുതാനൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിച്ചു അല്ലേ ഓക്കെ അപ്പോൾ ഇതിൽ വരുന്ന ഒട്ടനവധി പദങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ബേഡ് ആയിട്ട് ടീച്ചറിന് നൽകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പുതിയൊരു അക്ഷരവുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം